ഗുണ്ടകളുടെ ആക്രമണ വാർത്തകളില്ലാത്ത ഒരു ദിവസവും ഇപ്പോഴില്ല ഇന്നും അതേപോലെയുള്ളൊരു വാർത്തയുണ്ട് കോഴിക്കോട് മണാശ്ശേരിയിൽ ഡ്രൈവറെ ആക്രമിച്ച ആറംഗ സംഘം അറസ്റ്റിൽ കാഞ്ഞിരത്തിങ്കൽ മണാശ്ശേരി സ്വദേശികളാണ് അറസ്റ്റിലായ പ്രതികൾ ഇവരെ താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കും പരിക്കേറ്റ ഡ്രൈവർ ചാത്തമംഗലം നെച്ചോളി സ്വദേശി മുസ്തഫ ഗുരുതരാവസ്ഥയിലാണ് ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കാഞ്ഞിനത്തെങ്കിൽ സ്വദേശി വി കെ ദിലീഷ് മണാശ്ശേരി മുതുക്കുറ്റി സ്വദേശ് പാപ്പാട്ട് ഹൌസിൽ വി പ്രവീൺ മണാശ്ശേരി കുന്നത്ത് അമ്പലത്തിന് സമീപത്തെ കെ രാകേഷ് മണാശ്ശേരി കെഎംസിഡി ആശുപത്രിക്ക് സമീപത്തെ പി പ്രജീഷ് പുതിയതൊടികയിൽ സജീഷ് കുമാർ വാഴക്കാട്ടുപൊയിൽ വി പി ഷിബു എന്നിവരെയാണ് മുക്കം പോലീസ് ഇൻസ്പെക്ടർ കെ വി മഹേഷ് എസ് കെ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത് മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഡ്രൈവറാണ് ആക്രമണത്തിനിരയായ മുസ്തഫ ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിയോടെ ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ അപരിചിതനായ ഒരാൾ മണാശേരിയിൽ വെച്ച് മുസ്തഫയോട് പണം ചോദിക്കുകയായിരുന്നു തന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞതോടെ അയാൾ കൂട്ടാളികളെ വിളിച്ചു വരുത്തി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിനു മുമ്പ് ഹോട്ടലിൽ വെച്ചും പ്രതികൾ മുസ്തഫയോട് വഴക്കിട്ടതായി പോലീസ് വ്യക്തമാക്കി ആറംഗ സംഘത്തിലെ പി പ്രജീഷ് വി പി ഷിബു എന്നിവർ നേരത്തെയും കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു മറ്റുള്ളവർക്കെതിരെ തല്ലും കേസുകളും ഉണ്ട് ആക്രമണത്തിൽ മുസ്തഫയുടെ തലയ്ക്കും വാരിയലിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര വിഭാഗത്തിൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ് മുസ്തഫ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്